ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുകന്യാസ് കറി വേൾഡ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള നല്ല അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഫ്രഷ് മിൻറ്റ് ലെമണേഡാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അപ്പോൾ നല്ല ചൂട് ടൈമാണ്. അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പുതിനയില എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് പുതിനയില തന്നെയാണ്. അപ്പോൾ നല്ല ഫ്രഷ് പുതിനയില കിട്ടുവാണെങ്കിൽ അതാണ് നമുക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. അതിന് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു രണ്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അടിച്ചത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. തോനെ വെള്ളം തന്നെ ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാനൊന്ന് അടിച്ചുകൊണ്ട് വരട്ടെ. ഇപ്പോൾ ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഉടനെ പുതിനയിലേക്ക് ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്രഷ് സ്മെല്ലാണ് നമുക്കിത് ജാർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന പുതിനയിലയുടെ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പം കണ്ടോ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അതായത് നമ്മുടെ പുതിനയിലയുടെ ആ ചെറിയ തരി പോലെയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എന്താ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ പുതിനയില വെച്ചിട്ടുള്ള ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിന്നൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അത് തണുപ്പ് തോനെ ആവശ്യമുള്ളവർ മാത്രം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇതിന് ആവശ്യമുള്ള തണുപ്പ് നമ്മുടെ ഡ്രിങ്കിനുണ്ട്. നമ്മൾ തണുത്ത വെള്ളം അതുപോലെ ഐസൊക്കെ ഇട്ടാണുള്ളത് അടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ നല്ല അടിപൊളിയൊരു ഗ്രീൻ കളറാണ് നമ്മുടെ ഈ ഡ്രിങ്കിന്. അതുപോലെ നല്ല റിഫ്രഷിംഗ് ആണ്. നമ്മുടെ ബോഡിക്ക് വളരെ കൂളിംഗ് നൽകുന്നൊരു ഡ്രിങ്കാണ് നമ്മുടെ ഈ പുതിനയില വെച്ചിട്ടുള്ള നമ്മുടെ ലെമണേഡ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സമ്മർ ടൈമിൽ കുടിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.